അപ്പൊ ചേട്ടാ ഞാൻ ഈ പറഞ്ഞത് ഈ നുണ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. ചിലപ്പോ നമ്മൾ ചെറിയ ചെറിയ നുണകളെ പറയാത്ത ആൾക്കാരുണ്ടാവില്ല അല്ലേ ഏട്ടാ. ശരിക്കും പറഞ്ഞാൽ ഈ നുണ പറയുന്ന ആൾക്കാർക്ക് രണ്ട് ലക്ഷ്യങ്ങൾ ഉണ്ടാവാറുള്ളൂ. ഒന്നെങ്കിൽ ആ സിറ്റുവേഷനിൽ നിന്ന് പറഞ്ഞ് രക്ഷപ്പെടുക എന്നുള്ളതോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു വലിയ ആപത്തിനെ നമ്മൾ ചെറിയൊരു നുണ കൊണ്ട് ഒതുക്കി വിടുക എന്നുള്ളതാണ്. ഈ നുണയെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുമ്പോൾ നമ്മൾ കാണുന്ന പല ടി വി പരസ്യങ്ങളും നുണയാണ് ചേട്ടാ, ശരിയല്ലേ? ചില എണ്ണ, ചില സോപ്പ്, ഈ സോപ്പ് തേച്ച് കഴിഞ്ഞാൽ വെളുക്കുമെന്ന് പറയും. നമ്മൾ ഈ സോപ്പ് തേച്ച് കഴിഞ്ഞാൽ വെളുക്കുമെന്ന് പറഞ്ഞ് ഇന്ന് വരെ സോപ്പ് തേച്ച് വെളുത്തവർ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഉണ്ടോ? ഇല്ല. ഈ എണ്ണ തേച്ചിട്ട് മുടി പോവില്ല എന്ന് പറഞ്ഞിട്ട് മുടി വളർന്ന ആരെങ്കിലും ഉണ്ടോ? അതും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ തുടങ്ങുകയാണ്. പക്ഷേ നമ്മുടെ കേരളത്തിൽ കൃത്യമായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ കൃത്യമായിട്ടൊരു സത്യസന്ധമായ പരസ്യം കൊടുക്കുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ, ഒരു പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കൃത്യമായിട്ട് എന്നാണെന്നറിയാവോ? മദ്യം. അതിൽ കൃത്യമായിട്ട് വെണ്ടക്കാക്ഷരത്തിൽ എഴുതി വെച്ച് നോക്കുക, ഇത് ആൽക്കഹോള് കഴിക്കുന്ന അപകടമാണ്, മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇപ്പം മദ്യത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കാര്യം പറയേണ്ടി വരും ചേട്ടാ. ഇവൻ ഒരേ ഒരു നുണയെ പറയത്തുള്ളൂ, ഞാൻ മദ്യ വിൽക്കില്ല എന്ന നുണ പറയും. ഈ ഒരു നാട്ടിൽ ഈ ഒരു സ്വഭാവമൊക്കെ അറിയാവുന്നതുകൊണ്ട് പുള്ളിക്കാരൻ ആരും പെണ്ണ് കൊടുത്തില്ല. പുള്ളിയുടെ വീട് നമുക്കറിയാം, ഏകദേശം നമ്മുടെ ഈ വൈക്കത്തിനടുത്തുള്ള ചെമ്പ് എന്ന സ്ഥലത്താണ് പുള്ളിയുടെ വീട്. അങ്ങനെ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞാൽ ഞാൻ മൂവാറ്റുപുഴ നമ്മുടെ സുഹൃത്തിൻ്റെ കേറഫിലൊരു സ്ഥലത്ത് പോയി, നമ്മൾ പെണ്ണ് കണ്ടു, അങ്ങനെ ഇഷ്ടപ്പെട്ടു, അവരെ അച്ഛൻ ചോദിച്ചു മോൻ കുടിക്കുമോ, കുടിക്കില്ല, അങ്ങനെ പറഞ്ഞു. അങ്ങനെ ആ കല്യാണം നടന്നു. ഞങ്ങൾ ചെമ്പിൽ നിന്നൊരു 200 പേര്, അവൻ്റെ കൂട്ടുകാർ, നാട്ടുകാർ, വീട്ടുകാരിലെ നമ്മൾ 200 പേര് കല്യാണം കൂടാൻ വേണ്ടി എന്താ പറയുക, നമ്മൾ ചെമ്പിൽ നിന്ന് അങ്ങോട്ട് ചെന്നു. അങ്ങോട്ട് ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി, ഈ പെണ്ണിൻ്റെ അച്ഛൻ മാറി എന്ന് പറയുക ചേട്ടാ, ഇനി വരാൻ വേണ്ടി ചെമ്പിന്ന് മമ്മൂട്ടി മാത്രമേ ഉള്ളൂ എന്ന് ഭക്ഷണം കഴിക്കാൻ, അങ്ങനെ പറഞ്ഞൊരു ഒരു അവസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ രമേശേട്ട് അങ്ങനെ ആ കല്യാണം ഏകദേശം ഫിക്സ് ചെയ്തു, കല്യാണം ഫിക്സ് ചെയ്തിട്ട് അവരെ അങ്ങനെ ചെന്നു. ഇപ്പോൾ ചെറുക്കൻ്റെ കൂട്ടുകാരൊക്കെ ആ സമയത്ത് നമ്മൾ അത്യാവശ്യം കടിക്കുന്ന സമയമുണ്ടല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, എടാ ഞാൻ താലി കെട്ടും, എൻ്റെ ആദ്യത്തെ കല്യാണമല്ലേ. ഞാൻ പറഞ്ഞു, നീ 3-4 എണ്ണമൊന്നും കിട്ടുന്നില്ല, ഒറ്റ കല്യാണമല്ലേ, എനിക്ക് കൈ വിറക്കും, ഞാൻ കൈ വിറകൾ മാറ്റാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കൈ വിറകൾ മാറ്റാനാണെങ്കിൽ തൽക്കാലം നീ വേണം ഒരെണ്ണം എടുത്ത് കഴിച്ചോ എന്ന് പറഞ്ഞു. ഒരെണ്ണം 3, 4, 5 അവൻ്റെ കൈയും കാലും അടിമുടി വിറച്ചുകൊണ്ടാണ് താലി കെട്ടിയത്. അങ്ങനെ ആ പെണ്ണിനെ അവർ ഒരു വിവാഹ ജീവിതം തുടങ്ങി, അവർ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ ഇവ ശരിക്കും പറഞ്ഞാൽ സാധാരണ നാട്ടിലെ ജോലിയാട്ടോ, ഈ കൽപ്പടി പോലത്തെ കഷ്ടപ്പാടുള്ള പണിയാണ്. ഈ പണി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഭയങ്കര ശരീരവേദനയും നടുവേദനയും പ്രശ്നങ്ങളും ഉണ്ടാവും. അങ്ങനെ ഇവൻ രാവിലെ കുളിച്ച് കുറിയൊക്കെ തൊട്ട് ഫൈഫിന് ഒരു ഉമ്മ കൊടുത്തു. അങ്ങനെ പറഞ്ഞ പോലെ അവരെ എല്ലാം സ്നേഹത്തിലൊക്കെ പറഞ്ഞിട്ട് പണിക്ക് പോയി. വൈകുന്നേരമായപ്പോൾ പിന്നെ ഈ ടെൻഡൻസി ഉണ്ടല്ലോ ചേട്ടാ കഴിക്കുന്നത്, ഒരു 4 എണ്ണം കഴിച്ചിട്ട് വീട്ടിൽ വന്നു. ഇച്ചിരിയൊക്കെ മണവും പ്രശ്നങ്ങളൊക്കെ വന്നു. ആ പെണ്ണൊന്നും മിണ്ടിയില്ല, കാരണം കല്യാണം കഴിഞ്ഞൊരു സമയമല്ലേ ആയുള്ളൂ. ഒരു 1.5 കൊല്ലം ഇത് ആവർത്തിക്കുക ചേട്ടാ, എല്ലാ ദിവസവും ഇങ്ങനെ മദ്യപിക്കുക, രാത്രി മുഴുവൻ ഇങ്ങനെ മദ്യപിച്ചിട്ട് വരും. രാവിലെ കെട്ടിവിടുമ്പോഴത്തേക്കിനും പറയും, നീയാണേ ചാരു എന്ന വൈഫിൻ്റെ പേര്, ചാരു നീയാണ്, മക്കളാണ്, ഞാൻ ഇനി ഞാൻ ഒരു തുള്ളി ഞാൻ കഴിക്കത്തില്ല മോനെ, എനിക്ക് സംഭവിച്ചു പോയി, ഇനി കഴിക്കത്തില്ലെന്ന് പറയും. പിന്നെ പണിക്ക് പോകും, വൈകുന്നേരം പിന്നെയും കഴിക്കും. പിന്നെ പിറ്റേ ദിവസം ചോദിക്കും, നിങ്ങൾ ഇന്നലെ കഴിച്ചല്ലേ മനുഷ്യ? അപ്പോൾ പറയും, ഒരു സംഭവിച്ചു പോയി, എൻ്റെ നമ്മുടെ ഭഗവാനാണേ, കൃഷ്ണനാണേ, പടച്ചവനാണേ, ക്രിസ്തുവാണ്, അത് ഞാൻ ഇനി കഴിക്കത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഈ പെണ്ണ് പറഞ്ഞു, ഇനി കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേക്കുന്ന രണ്ട് സാധനങ്ങൾ എടുത്തുകൊണ്ട് ഞാൻ പോകുമെന്ന് പറഞ്ഞു. ഇവൻ പിന്നെയും കഴിച്ചിട്ട് പോകുന്നു, അവൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേക്കുന്ന രണ്ട് മക്കൾ എടുത്തുകൊണ്ട് അവൾ വീട്ടിലോട്ട് പോയി. അപ്പോൾ അങ്ങനെയൊക്കെ സിറ്റുവേഷനിൽ എൻ്റെ ഭയങ്കര വിഷമമായിട്ട് എൻ്റെ ഫോൺ ചെയ്യുക, ചേട്ടാ ഇങ്ങനെ എന്ത് ചെയ്യൂടാ, ഞാനിങ്ങനെ അവളും കുട്ടികളും ഇല്ലാതെ എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല, കാരണം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അവർ, അവരില്ലാതില്ല എനിക്ക് പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, നീ ഇത്രയും കണ്ട നുണയൊക്കെ പറഞ്ഞിട്ടല്ലേ, നീ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാതെ വെള്ളം കുടിക്കാനൊക്കെ പോയി? ഞാൻ പറഞ്ഞടാ, എന്തെങ്കിലും ഒരു വഴി നീ കാണിച്ചാൽ, ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുന്നത്, എന്തായാലും അവളെയും കുഞ്ഞിനെയും പിടിച്ച് ആണ സത്യം ഇട്ടു, നിനക്ക് എന്തായാലും നീ കൂടി നിർത്തിയില്ല, നീ ക്രിസ്തനെയും അവർ ക്രിസ്തു അങ്ങനെ അള്ളാഹുവിനെയൊക്കെ പിടിച്ച് ആണയിട്ടു, നീ കൂടി നിർത്തിയില്ല, നീ ഒരു കാര്യം ചെയ്യുക, വേറെ എന്തെങ്കിലും രീതിയിലൊരു ആണയിട്. എടാ ഞാനിപ്പോൾ വിളിച്ചാൽ അവൾ ഫോൺ എടുക്കത്തില്ല, ഞാൻ എന്തിനാ, നീ വാട്സപ്പ് ചെയ്യ്, ഇന്ന ആളെ കൊണ്ട് സത്യം ഞാനത് കൂടി നിർത്തുമെന്ന് പറഞ്ഞ് വാട്സപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ് വാട്സപ്പ് ചെയ്തു. പിറ്റേ ദിവസം അവൾ തിരിച്ച് വാട്സപ്പിൽ മെസ്സേജ് അയച്ചേക്കുന്നത് നമുക്ക് ഇനി ഡിവോഴ്സ് ആവാമെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, എന്നെ കാര്യമൊന്നും ചോദിച്ചു കേട്ടാ, അപ്പോൾ ഈ പൊട്ടൻ എഴുതി അങ്ങോട്ട് അയച്ചേക്കുക, നിനക്ക് ഇത്രയും നാളെ അറിയാൻ പോയായിരുന്നു എൻ്റെ ദേവിയാണ് ഞാൻ കുടിക്കത്തില്ലെന്ന്. ഈ ദേവി ഏതാന്ന് ചോദിച്ചുകൊണ്ട് ഇനി ദേവിനെ വിളിച്ചിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നം. പുള്ളിക്കാരന് ഭയങ്കര ടെൻഷനായി കേട്ടോ, കാരണം കുടുംബജീവിതമല്ലേ. പുള്ളിക്കാരൻ ഈ പറഞ്ഞ പോലെ അവിടെ പോയി പരാതി കൊടുത്തു. പരാതി കൊടുത്തപ്പോൾ വക്കീൽ വളരെയധികം അവിടുത്തെ ഒരു ശ്രദ്ധേയനായ വക്കീല, എല്ലാ കേസുണ്ടെങ്കിലും പുള്ളി കൃത്യമായിട്ട് ഉരുത്തരും. അപ്പോൾ പുള്ളിയുടെ അടുത്ത് എന്നെച്ചും പറഞ്ഞു, ഈ പറഞ്ഞ പോലെ ചേട്ടാ എനിക്ക് ഈ നാട്ടിൽ 1-ാമത് ചീത്തപ്പേരൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരാളാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ ഈ വിഷയം ഇത് വെളിയിൽ ഒരു കാരണവശാലും പോകരുത്, ഇത് വെളിയിൽ വെളിച്ചം കാണുകയേ ചെയ്യരുതെന്ന് പറഞ്ഞു. പുള്ളിക്ക് ഒരു 5,000 ഫീസും കൊടുത്തു. ആ പുള്ളി കൃത്യമായിട്ട് കേസ് ബാധിച്ചു, കേസിൽ ഇവൻ തോറ്റു. അവൻ ഇന്നു വരെ വെളിച്ചം കണ്ടിട്ടില്ല, 9 വർഷമായിട്ട് ജയിലിനകത്ത് കേട്ടോ കോട്ടയത്ത്. സാധാരണ നമ്മുടെ നാട്ടിൻ പുറത്ത് ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ചില രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടാവുമല്ലോ കേട്ടോ, അവിടുത്തെ ഉള്ളവരെ സഹായിക്കുക, നമ്മളുടെ എന്ത് അല്ലേ, ശരിയല്ലേ? ഞാൻ പറഞ്ഞു, നമ്മുടെയൊക്കെ നാട്ടിലുണ്ടാവും വെള്ളയും വെള്ളയൊക്കെ ഇട്ട് നല്ല രാഷ്ട്രീയക്കാർ. അപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട് ദാമോദരൻ ചേട്ടൻ. അപ്പോൾ പുള്ളിക്കാരനെ നമ്മൾ ഇങ്ങനെ ചോദിച്ചു, ചേട്ടാ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേട്ടാ നമ്മുടെ കാര്യം ഒന്ന് പരിഗണിക്കാവോ, നമ്മളെ ഒന്ന് സഹായിക്കാവോ, എന്നെ ഉണ്ടെങ്കിൽ ഒരു ഒറ്റ കോള് മതി അവിടെ നിൽക്കും എന്ന് പറഞ്ഞു. ഓ സന്തോഷമായി, കാരണം ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് സംസാരിക്കാൻ വേണ്ടി ഒരാളായല്ലോ ചേട്ടാ. അങ്ങനെ ഒരു അതിർത്തി തർക്കം വന്നു. എൻ്റെ ഈ കൂട്ടുകാരൻ ഇവനും തൊട്ടപ്പുറത്തെ വീട്ടുകാരൻ തമ്മിൽ വഴക്കായി. ഇതിൻ്റെ നടുക്ക് ഇടപെട്ട ആൾ ഈ ദാമോദരൻ ചേട്ടനാണ്, രാഷ്ട്രീയക്കാരനാണ്.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് വശത്ത് നിൽക്കേണ്ട ആൾ തന്നെ ഒരു നിഷ്പക്ഷമായിട്ട് നിൽക്കേണ്ട ആൾ അവരുടെ കൂടെ നിന്നിട്ട് ഇവനെ തോപ്പിച്ചു. രണ്ടാഴ്ചയ്ക്ക് ശേഷം ചായക്കട വെച്ച് ദാമോരഞ്ച് എന്നെ കണ്ടപ്പോഴത്തേക്കും ഇവൻ ചോദിച്ചു, ചേട്ടാ എന്നാ പരിപാടി ആയിട്ട് കാണിച്ചത്? നമ്മൾ ഇത്രയും കാര്യമായിട്ട് പറഞ്ഞു, നിങ്ങളൊന്നൊരു വാക്കൊക്കെ പറഞ്ഞല്ലോ, നിങ്ങൾ വലിയ കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ, ഒരൊറ്റ കോൾ മതി അവിടെ നിൽക്കുമെന്ന്. ഇപ്പോൾ പുള്ളി ഉടനെ എന്നെ വിളിച്ച് മാറ്റി നിർത്തിട്ട് പറയും, എൻ്റെ പൊന്നു മക്കളെ രാഷ്ട്രീയം ഇല്ല, എനിക്ക് വേറെ ജോലിയും കൂലിയും ഒന്നും അറിയത്തില്ലല്ലോ, ചില്ലറ കിട്ടാനുള്ള കോള് കിട്ടി ഞാൻ അവിടെ നിന്ന്, ഒരൊറ്റ കോള് കിട്ടിയപ്പോൾ ഞാൻ ആ ഭാഗത്ത് നിന്നു എന്നുള്ളത് പുള്ളി പറയുകയും ചെയ്തു. അപ്പോൾ ഈ രാഷ്ട്രീയക്കാരൻ ഒരു നാണവും ഇല്ലാതെ കേട്ടാ, ഇത്രയും നാൾ 5 വർഷം മുമ്പ് ജയിച്ചു പോയിട്ട് സ്വന്തം വീട് പോലും അറിയത്തില്ല, സ്വന്തം മണ്ഡലം നോക്കാത്ത രാഷ്ട്രീയക്കാരൻ പിന്നെയും വന്നു. വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അനിയ എനിക്കിതുപോലെ വോട്ട് ചെയ്യണം, ഞാനിവിടെ എല്ലാ വികസനവും കാര്യങ്ങളും കൊണ്ടുവരും. ഞാൻ പറഞ്ഞു, ചേട്ടാ അവിടെ നിൽക്ക്, ഒരു കാര്യം പറഞ്ഞിട്ട് ചേട്ടൻ പോയാൽ മതി. ചേട്ടൻ ഈ പഞ്ചായത്തിൽ എല്ലാ വികസനം ചേട്ടാ കൊണ്ടുവന്നത്, അതിനാണ് നീ പറഞ്ഞ നമ്മുടെ ആൽത്തറ ജംഗ്ഷൻ നിനക്കറിയാമോ? ഞാൻ പറഞ്ഞ ആൽത്തറ ജംഗ്ഷൻ എനിക്കറിയാം, എൻ്റെ ടൈലറിംഗ് ഷോപ്പ് അതിൻ്റെ അടുത്താണ്. അതിൻ്റെ വാതിക്കൽ റോട്ടിൽ ഒരു കുഴി ഉണ്ടായിരുന്നില്ല, ഞാൻ പറഞ്ഞു കുഴി ഉണ്ടായിരുന്നു, ഞാനൊന്ന് വോട്ട് ചോദിക്കാൻ വന്നതില്ലേ? ഞാൻ പറഞ്ഞു ചേട്ടൻ അന്ന് വോട്ട് ചോദിക്കാൻ വന്നതല്ലേ? ഞാൻ എങ്ങനെയാണ് വോട്ട് ചോദിക്കാൻ വന്നേ? ഞാൻ പറഞ്ഞു ചേട്ടൻ ഈ കുഴി ഇങ്ങനെ കാല് കവച്ച് വെച്ചാൽ വന്നേ? ആണല്ലോ, ഇന്ന് ഞാൻ വോട്ട് ചോദിക്കാൻ വന്നേക്കുന്ന ഈ കുഴിയുടെ അങ്ങേയറ്റത്ത് നിന്ന് ഇങ്ങേയറ്റം വരെ ഞാൻ വള്ളം പിടിച്ചിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കി കേട്ടോ ആ നാടിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ല, ചില ആൾക്കാരുണ്ട് ഞങ്ങളുടെ ഇവിടെ ഒരാളുടെ വീടിൻ്റെ മച്ചിൽ ഒരു വിരൽ കടത്താവുന്ന ഒരു തുള. അപ്പോൾ ഈ മച്ചിൽ പണി എന്ന് പറഞ്ഞാൽ ഓട് ഇളക്കിയിട്ട് ആ മോളിക്കൂടെ ഇറങ്ങിയിട്ട് വേണം പണിയാൻ, താഴേന്ന് പണിയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു വലിയ ആശാരീനെ കൊണ്ടുവന്നിട്ട് ഈ ആൾ പറഞ്ഞത്, അതെ ഈ മച്ചിൽ ഈ വിരൽ കിടക്കണം. പുള്ളി എന്തേ ഒരു തുള, എന്തേ ഇവിടെ ഒരു തുള ഉണ്ടോ? അവിടെ ആയിട്ട് മച്ചിൽ ഒരു വിരൽ കിടക്കാനുള്ളൊരു തുളയുണ്ട്, അതൊന്ന് നന്നാക്കണം. അപ്പോൾ ഇവിടെ നന്നാക്കാൻ പറ്റിയ മേളിക്കൂടെ ചെന്ന് ഇറങ്ങിയിട്ട് വേണം നന്നാക്കാൻ. ശരി, നന്നാക്കാൻ പറഞ്ഞിട്ട് പുള്ളി മേളിക്കൂടെ കയറി പണി തുടങ്ങി. ഒരു ഉച്ചയായപ്പോൾ ചോറുണ്ണാൻ വേണ്ടി വിളിക്കാൻ വന്നിട്ട് ഈ പുള്ളി, അതേ ചോറായി കേട്ടോ, ഇപ്പോൾ ആ ആശാരി ആ തുള വഴി ഇറങ്ങി വന്ന്.